ഗ്രീൻ മീഡിയ വിഷൻ കൊല്ലം. അപ്പോൾ നമസ്കാരം. ഇതിപ്പോൾ പറയാനുള്ളത് കൊല്ലത്ത് ആണ്. ഇപ്പോൾ കൊല്ലത്ത് ജെ എൻ മെമ്മോറിയൽ ടൗൺഹാളിൻ്റെ വാതിൽക്കാണ് സംസാരിക്കുന്നത്. എൻ്റെ പേര് ഷെറീഫ് കലവൂര്. സമൂഹം ജയൻ്റെ മിക്ക കാര്യങ്ങളും നമ്മൾ യൂട്യൂബ് ചാനലിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തവണ ഈ 43 വർഷമായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു മാസ്മരീയം ഒരു ഭയങ്കര പവർ തന്നെയാണ്. വയനാട്, പിന്നെ കാസർഗോഡ്, പാലക്കാട് എല്ലായിടത്തുള്ള ജനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊരു ഒരു മായാജാലമാണത്. ഇപ്പോൾ നമുക്ക് പ്രേംനസീർ സാറുണ്ട്, സത്യൻ സാറുണ്ട്, എല്ലാവരും മരണപ്പെട്ടു പോയി. അത്ര അവരെ തിരിഞ്ഞു നോക്കുന്നില്ല. ഈ മരിച്ചിട്ട് 43 വർഷമായിട്ടും ജനങ്ങൾ പല സ്ഥലത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന അദ്ദേഹം കൊല്ലം അടുത്ത ഓളിൽ പൊന്നച്ചമ്പീട്ടിൽ ശ്രീ കൃഷ്ണൻ നായർ എന്നുള്ള ബേബി, നാട്ടുകാരുടെ ബേബി എണ്ണൻ, ഈ ബേബിയാണ് ഇപ്പോഴും ആദരിക്കുന്നത്. ആ വീടില്ലാതിട്ട് വാർക്കെ പ്രതിവച്ചിരിക്കുന്ന ടൗൺ ഹാളിൽ വലിയ പരിപാടി നടന്നിരിക്കുകയാണ്. ഒരു കാലത്തെ മെഗാ സംവിധായകനായ സാലിൻ ജോർജ് സാറ്, സിനിമയിലൊക്കെ എക്സ്ട്രാ ഓളഭിനിക്കുന്ന പുന്നപ്രാപിച്ച സാർ, എല്ലാവരും ഇവിടെ ഉണ്ട്. സിനിമയുടെ ജോസ് എല്ലാവരും ഇപ്പോൾ വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ 43 ഉണ്ടായിരുന്ന ഇപ്പോൾ 84 വയസ്സുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പവർ ഇപ്പം ബ്രൂസിന് മരിച്ചു. ബ്രൂസിന് 71 മരിച്ചിട്ട് പോലും ബ്രൂസിനെ കാണാൻ ഇപ്പോഴും ആൾക്കാർ ഇന്ത്യയിൽ നിന്ന് വരെ പോകുന്നുണ്ട്. ആ ജയൻ സാർ ഞാനായിട്ടുള്ള ആനപ്പാച്ചൻ സഞ്ചാരി, ഞാൻ കലവരി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കലവരി സ്കൂളും ഉദയ സ്റ്റുഡിയോ ആയിട്ട് കൂടി വന്ന 2.5 കിലോമീറ്റർ. ഞങ്ങൾക്ക് സിനിമ കാണാൻ നേരെയില്ല. കണ്ണപ്പുരുണ്ടി, കണ്ണപ്പുരുണ്ടി ആനപ്പാച്ചൻ ഈ സഞ്ചാരി ഇതൊക്കെ വന്ന് കാണും. രാഷ്ട്രീയ ഉദയ സ്റ്റുഡിയോ ഞങ്ങളത് വാച്ച്മാനും അവിടുത്തെ ആൾക്കാർക്ക് ഞങ്ങൾക്ക് 2-3 പിള്ളേർക്കാരുടെ ഉള്ളിൽ കയറാൻ സ്വാതന്ത്ര്യം തോന്നുന്നു. സ്ഥിരം വരുന്നുണ്ട്. ജയൻ സഞ്ചാരിയുടെ സിനിമ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഞാനൊരു ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ പുറകെ ഓടിക്കയറുന്ന രംഗം, പിന്നെ വേറെ കയറുന്ന രംഗം, ഇതൊക്കെ നിന്ന് ഞങ്ങൾ സ്ഥിരം ചെയ്യുന്നത് ജയൻചേട്ടനോട്ട് പരിചയപ്പെട്ട് വലിയ ആൾക്കാരോട് ഇടപെടുമ്പോൾ കറക്റ്റ് ഷൂട്ടി ഉദയ ഷൂട്ടി അകത്തായിരുന്നു. ആ ഉഷയുടെ പുറത്ത് അന്ന് ഹൈവേ ചേർത്തായിരുന്നു. ഹൈവേയുടെ ഓടുമ്പോൾ ഒരു കൈലുമുണ്ടും പരിചയമിട്ടുണ്ട് നിന്ന് ഞങ്ങൾ പറഞ്ഞ് കൂടുതലിനകത്ത് അകത്തോട്ട് കയറി അലമ്പുണ്ടാക്കരുത്, പിള്ളേരായതുണ്ട്, പോലീസുകാരുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ വിളിച്ച് സ്വകാര്യമൊക്കെ പറഞ്ഞു. പറഞ്ഞപ്പോൾ സെക്യൂരിറ്റി വന്നൊരു കാര്യം കാതലി പറഞ്ഞ്, ജയൻ സാറല്ല, അതെ നിങ്ങൾ വന്നില്ല, എൻ്റെ അനുജനും മകനും വന്നിട്ടുണ്ട്. അങ്ങനെ മരിച്ചുപോയ കണ്ണന്നായർ, അന്നാ 4-5 വയസ്സുകൾ സ്വന്തം നേരം കൂടെ വന്ന് ചോദിച്ച്, അമ്മ വന്നില്ലേ? അമ്മക്ക് തീരെ വയ്യ, കാറ്റടിയുള്ളൂ. ശ്രീദേവിയും വന്നില്ല, കൊച്ചു ഞങ്ങൾ രണ്ടു പേർ വന്നത്. ഇതും പറഞ്ഞ് സംസാരിച്ച് അവർക്ക് അന്ന് ബേക്കറികളോ നാടമ്പരോ അവിടെ ഇല്ല. പായരപ്പള്ളിയിൽ പോയി സെക്യൂരിറ്റിനെ കൂടെ കുറച്ച് ബിസ്ക്കറ്റ് മേടിപ്പിച്ചു, ബ്രിട്ടാനിയ ബിസ്ക്കറ്റ്, ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് ഞങ്ങൾക്ക് ഒരു പാക്കറ്റ് ആയിരുന്നു. ഞങ്ങൾ 4 കൂട്ടുകാരും കൂടെ അത് നിന്ന് അവിടെ സംസാരിച്ച് അവിടെ ഇന്നത്തെ കൂടെ ഞാനവിടെ കാണുള്ളൂ, കുട്ടിക്കാലത്തേക്ക് പോവുകയാണ്. ഒരു പിന്നെ 2 ദിവസം കഴിഞ്ഞുള്ള പത്രത്തെ കാണുന്നത് അദ്ദേഹം മരണപ്പെട്ടതാണ്. കൊല്ലത്ത് അപ്പം തന്നെ വണ്ടി കയറി. അന്നിവിടെ കൊല്ലത്ത് ഒരു ഹർത്താലായിരുന്നു അദ്ദേഹത്തിൻ്റെ. ഞങ്ങളിവിടെ ഉച്ച 12 മണിക്ക് വന്ന് അവിടെ ഇരുന്ന് ഭക്ഷണം പോലും കിട്ടാനില്ല. കുത്തി ജയൻചേട്ടൻ്റെ നേരെ വീടിന് പുറകെ ഒരു വാഴത്തോട്ടമായിരുന്നു അന്ന്, ഭയങ്കര പൂവമ്പാഴത്തോട്ടമായിരുന്നു. അവിടെ രണ്ടു മൂന്ന് ചരച്ച പഴമൊക്കെ പറിച്ച് അവിടെ ഇരുന്നു. ഒരു രാത്രി 9 മണി കഴിഞ്ഞപ്പോഴാണ് ബോഡി കൊണ്ടത്. ബോഡി കൊണ്ടപ്പോൾ പ്രേം നവാസ്, പ്രേം നസീർ, ഷാനവാസ്, പിന്നെ മധുസാറ് എല്ലാവരും ഉണ്ടായിരുന്നു. ഈ ശ്രീ പിന്നെ രവികുമാർ, രവികുമാർ സാർ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ആ സ്കൂളിൽ 9 മണി കഴിഞ്ഞ് ബോഡി കൊണ്ടുവന്ന് പിള്ളേരെ കൊണ്ട് ചേർന്ന് നെഞ്ചത്ത് പിടിച്ച് തള്ളി. ഈ ജയൻ സാറിൻ്റെ ഒരു ഭയങ്കര ഒരു കഴിവായിരുന്നു അന്ന് പിള്ളേരായ ഞങ്ങൾ വരെ ശവം കാണാൻ ഇവിടെ വന്നത്. അങ്ങനെയൊക്കെ വളരെ അനുഭവങ്ങളുണ്ട്. ഇതിൻ്റെ അടുത്ത വർഷവും ഇതിനെക്കാട്ടി ഗാംഭീര്യം, എല്ലാ വർഷവും എല്ലാവരും ഭക്ഷണം വരെ വിതരണം ചെയ്താണ് ഇവിടെ ചെയ്യുന്നത്. അതുപോലെ ഒരു നടന് വലിയല്ല, കാരണം ബ്രൂസിന് കഴിഞ്ഞാൽ ഇത്ര ആരാധകരുള്ള ഒരു മനുഷ്യൻ കേരളത്തിൽ ജയൻ മാത്രം. ബ്രൂസിനിക്ക് വേൾഡ് ആരാധകരുണ്ട്, ബ്രൂസിന് ജയന് ഇവിടെ തന്നെ. അദ്ദേഹത്തിൻ്റെ സംഭാഷണ ചാതുര്യം, നടപ്പ്, ശരി, ബോഡി ലാംഗ്വേജ് എല്ലാം കൊണ്ട് ജനങ്ങൾക്ക് ഇഷ്ടമല്ല. അതുപോലെ ഒരു നടൻ വന്നിട്ടില്ല, അതുപോലെ ഇനി നടൻ വരാനുമില്ല. അദ്ദേഹത്തിൻ്റെ വിനയം, വൃത്തി, ആൾക്കാരോട് ഇടപെടൽ, 5 വയസ്സുള്ള ആൾക്കാരോട് നമ്മൾ വലിയ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ എല്ലാ കുട്ടികളായിട്ട് കാര്യം ചെയ്യും. ചേട്ടൻ അനിയൻ്റെ മോൻ ബിസ്ക്കറ്റ് മേടിച്ചപ്പോൾ ഞങ്ങൾക്ക് മേടിച്ചത് ബിസ്ക്കറ്റ്, അത് കാണാനൊക്കെ പറഞ്ഞ് തോളത്ത് തട്ടിപ്പോയതാണ്. പിന്നെ കാണുന്നത് ബോഡിയാണ്.